കേരളത്തിൽ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു ഔഷധസസ്യത്തിനെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് കുടൽ ചുരുക്കി, തറുതാവൽ, വയർ ചുരുക്കി, താറാവ് ചെടി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. കുടൽ ചുരുക്കി പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് കാണപ്പെടുന്നത്. ഒന്ന് ഇളം ചുവപ്പ് കലർന്നതും മറ്റത് പച്ച നിറമുള്ളതും. ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്നത് പച്ചകളറുള്ളതാണ്. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ പ്രസവിച്ചിട്ടുള്ള സ്ത്രീകളുടെ വയറ് ചുരുങ്ങാനും അതുപോലെ ഗർഭാശയം ശുദ്ധീകരിക്കാനൊക്കെ കുടൽ ചുരുക്കി പണ്ട് കാലത്ത് വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്നു. മഴക്കാലത്താണ് തറുതാവൽ കൂടുതലും ഉണ്ടാകാറ്. ഇത് ഈ ചെടി നശിച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിൽ കിടന്നിട്ട് അത് വീണ്ടും മുളച്ചു വരും. നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് മാറാൻ ഈ തറുതാവൽ കഷായം വെച്ച് കുടിക്കാവുന്നതാണ്. സമൂലം പറിച്ചെടുത്തിട്ട് നന്നായി കഴുകിയെടുക്കണം. അതിനുശേഷം കഷായം വയ്ക്കാം. ശരീരത്തിലെ കൊഴുപ്പൊക്കെ മാറിയിട്ട് തടി കുറയാൻ സഹായിക്കും. ഇത് കഴിക്കുമ്പോൾ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണം. എന്നാലാണ് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ ഇത് കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു വൈദ്യസഹായം തേടണം. പിന്നെ ഇതിൻ്റെ ഇല എണ്ണ കാച്ചി തേച്ചിട്ടുണ്ടെങ്കിൽ ചെവി, കണ്ണ്, മൂക്ക് എന്നിവ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ മാറി കിട്ടും. ശിരോഞ്ഞെറുമ്പുകളിലെ അസുഖങ്ങൾ മാറാനും ഇത് വളരെ നല്ലതാണ്. പിന്നെ ഈ പശുക്കളും ആടുകളൊക്കെ പ്രസവിച്ചതിന് ശേഷം തറുതാവൽ പറിച്ചിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പശുവിൻ്റെയും ആടിൻ്റെയൊക്കെ അമിതമായിട്ടുള്ള വയറ് കുറയാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ പറമ്പുകളിലും തൊടികളിലൊക്കെ ഇങ്ങനെ ഒരുപാട് ഔഷധസ്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. എന്തുപയോഗിക്കുമ്പോഴും ഒരു വൈദ്യസഹായം തേടിയിട്ട് വേണം ചെയ്യാൻ. ഈ ഒരു അറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. Thanks for watching.